Hi guys, welcome back to my channel. A very highly requested video, so I thought inna enki pratheechu onnum cheyanillathundu, and just a very normal day. Appo njan vicharichu enki pinne innu idangu shoot cheyam nu vicharichu. So this is gonna be my very normal typical day in my life. ഒരുപാട് എന്നാ പറയുക, ഒരുപാട് കാര്യങ്ങളൊന്നും ഇന്ന് പ്രത്യേകിച്ച് ചെയ്യാനില്ല. സോ ഐ എം ജസ്റ്റ് ഗോണ ടേക്ക് യു ത്രൂ മൈ ജീവ. ഓക്കെ, അപ്പൊ ഞാൻ പോയി കോഫി അല്ലെങ്കിൽ ചായ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വന്നിട്ട് വേണം ആളെ വിളിച്ചു കൊണ്ടുവരാനായിട്ട്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവര് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് വേണം. കാര്യം എനിക്ക് യുനോ ഫോൺ വെച്ചിട്ട് എപ്പോഴും ഷൂട്ട് ചെയ്ത് നടക്കാനായിട്ട് പറ്റത്തില്ല. So, because I'm not using camera today, phone vechittu shoot cheyanam. So, let me just call him to help me out. Lijo? 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 ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാ, ഹെൽപ്പ് ചെയ്യോ? തീർച്ചയായിട്ടും. ക്യാമറ എലമെൻട്രിക്സ് ഇല്ല, പല്ലേച്ചിട്ട് പോലെ ഫോണിലാ ഷൂട്ട് ചെയ്യണം. ഞാനും പല്ലേച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ പല്ലേച്ചിട്ട് ഹെൽപ്പ് ചെയ്യണേ. തീർച്ചയായിട്ടും. ഓക്കെ, ബൈ. ചായ മതി. ഇതെന്തിനാ? ഞാന് വീഡിയോ കണ്ടിട്ട് കുക്ക് ചെയ്യാൻ അറിയില്ലല്ലോ. ഐ മീൻ അറിയാം, ബട്ട് you know I need some help. അപ്പൊ അതിനു വേണ്ടിട്ടാണ് അത് വീഡിയോ. കപ്പ് എടുക്കട്ടെ. ഓക്കേ, 3. അതിനു വേണ്ടിട്ടാണ് എന്റെ കോഫി ആൻഡ് ടീ ഈസ് ഞാൻ ചായ വെച്ചോണ്ടിരുന്ന എന്നെ സ്ഥാനം മാറ്റി വീണ്ടും ചായ വെക്കാൻ അപർണ. യെസ്. ഇന്നലെ എടുത്തു. Normally you guys don't like too much sugar, right? I like it. Jeeva sir don't like it. Jeeva sir don't like. Jeeva sir doesn't like sugar at all. Okay. Chai pudi nammal ippidunda. Korchu choodu I mean thalakke nam itta pore. Elakke idalo. Madhi. Elakke idna, elakke nirbandha mugile. Yes. Elakke is nice. ഇല്ല, ത്രീ ത്രീ കിടക്കട്ടെ.
നിങ്ങൾ വിചാരിക്കും ഞാനും കോഫി കുടിക്കുക അല്ലെ ടീ കുടിക്കുക എന്ന്. ബിക്കോസ് ഐ ഡോണ്ട് ഡ്രിങ്ക്, ഐ എം നോട്ട് എ ടീ കോഫി പേഴ്സൺ. ഐ ലൈക്ക് കോഫി, ബട്ട് ഈ അത്ര കോഫിയൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഇപ്പം നോർമലി നമ്മളൊരു കോഫി ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ലൈക്ക് കോസ്റ്റ അല്ലെങ്കിൽ ഇപ്പം സ്റ്റാർബക്സ് നമുക്ക് ഇവിടെ ഇല്ല. പക്ഷെ അങ്ങനെയൊക്കെ പോകുമ്പം എനിക്ക് ആകെ ഇഷ്ടമുള്ള കോഫിയാണ് ലാറ്റെ. അതല്ലാതെ ഞാൻ അങ്ങനെ കോഫിയൊന്നും കുടിക്കാറില്ല. ലിജോ അറിയാമല്ലോ ഞാൻ കോഫി കുടിക്കാറില്ല. ഞാൻ കുടിക്കുന്ന ഡ്രിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് തിളച്ചു കഴിഞ്ഞ് ഞാൻ ഈ മൂന്ന് കപ്സിലേക്ക് ഇത് മാറ്റി കഴിയുമ്പോൾ ഞാൻ കാണിക്കാം ഞാൻ രാവിലെ കുടിക്കുന്ന ഡ്രിങ്ക് എന്താണ്. അതാണ് ഞാൻ കുടിക്കുന്ന ഡ്രിങ്ക്, ഞാൻ വേറെ ഒന്നും കുടിക്കാറില്ല. ഇതെടുത്ത് വെക്കട്ടെ. ടീ എടുത്തു മൂന്ന് പേര്. നീ മൂന്ന് പേര് ആരാന്ന് യു ഗൈസ് മൈ ബി തിങ്കിങ്. ജീവ, ലിജോ, പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. സാർക്ക് മൂന്ന് പേർക്കും കൂടെയാണ്. പിന്നെ ഇത് ഇതെൻ്റെ ഒരു ഡെയിലി ഡ്രിങ്കാണ്. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ഗസ് എവറിബഡി ന്യൂസ്, തലേ ദിവസം രാവിലെ, ഐ മീൻ തലേ ദിവസം രാത്രി നമ്മൾ ഡ്രൈ ഫ്രൂട്ട് ഇല്ലേ, റേസൻ, ഡ്രൈ റേസൻ, you put it in the little bit of like lukewarm water and then the next day morning eduthu nokkumbodhekkum ee dry rice nokke korche ingane ingane veerthu vannittundavum adaanu ee drink adile nammal ingane dry rice eduthittu aa thale dosittu vecha rice nammal ingane squeeze cheyidukkum motta adinte drink squeeze cheyidittu aa vellam kudikkunnathu skin nokke bayangara nalladaanu എന്നോട് ഒരാൾ പറഞ്ഞു, എന്നോട് ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, കല്യാണി കല്ലു എന്ന് പറഞ്ഞൊരു ഫ്രണ്ടാണ് പറഞ്ഞത്. അവളത് പറഞ്ഞതിന് ശേഷം ഞാനിതിപ്പം കുറച്ച് ദിവസമായിട്ട് ഡ്രൈ ചെയ്യുന്നുണ്ട്, ഞങ്ങളെല്ലാവരും കുടിക്കുന്നുണ്ട്. അതാണ് സന്ധേ, നോക്കിയേ ഈ ഡ്രൈ റൈസിൻ കണ്ടോ, ഈ ഡ്രൈ റൈസിൻ ഇതെല്ലാം ഉണ്ട്, കുറേ ഉണ്ട് ഇതിൽ. ഇത് നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കണം, എന്നിട്ട് അതിൽ വെള്ളം കുടിക്കണം. ഇത് ദിസ് ഈസ് വൺ ഓഫ് മൈ ഏർലി മോർണിംഗ് ഡ്രിങ്ക്. റൈഡ് അവേ വെൻ ഐ ഗെറ്റ് അപ്പ് ഫ്രം ദ ബെഡ് ഞാനിത് കുടിക്കും. അപ്പം നമുക്ക് ടീ കൊണ്ട് കൊടുക്കാം. ബാ ജീവ സാറിനെ ഇത് കൊണ്ട് കൊടുത്ത് വിളിച്ചില്ലെന്ന് തോന്നിയിട്ടില്ല. ജീവ സാറിനെ ടീ ഇട്ട് വിളിച്ചില്ലെങ്കിൽ എഴുന്നേക്കില്ല ജാട. ജീവ, ജീവ എഴുന്നേക്ക്, എഴുന്നേക്ക്. ദേ ഞാൻ കോഫി കൊണ്ട് വന്നേക്കാ, വന്നേ. എനിക്ക് ഇന്ന് ഷൂട്ട് ഉണ്ട്, എനിക്ക് ഷൂട്ട് ചെയ്യണം. ഒരു ഒരു ഹസ്ബൻഡ് ഉണ്ടായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല, പാവം. എന്റെ ഫ്രണ്ടാണ് എന്നെ ഹെൽപ്പ് ചെയ്യണത് ഷൂട്ടിന്. അതെ, എടാ ചെറുക്ക എഴുന്നേറ്റേ. എല്ലായിടത്തും ക്യാമറ ആണല്ലോ, ഇതെന്തോ ബിഗ് ബോസോ? അല്ല, വാ ബിഗ് വൈഫ്. എനിക്കൊരു ഗുഡ് മോർണിംഗ് നാടാ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം. ഇതാണ് ആ മോർണിംഗ് ഡ്രിങ്ക്, ഡ്രൈ റൈസിൻ ഇൻ വാട്ടർ ഇത് കുടിക്കട്ടെ. ഇനി ഇത് കുടിച്ചു കഴിഞ്ഞിട്ടാണ് എൻ്റെ ടീ കോഫി. ഇനി എൻ്റെ ടീ കോഫി ഡ്രിങ്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ വലിയ ടീ ഒന്നും കുടിക്കില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. സോ ദിസ് ഇസ് മൈ ഗോ ടു മോർണിംഗ് ഡ്രിങ്ക്. ഗ്രീൻ ടീ, നോർമൽ ഗ്രീൻ ടീ, ലെമൺ, ഹോട്ട് വാട്ടർ ഇസ് റെഡി. സോ ഹോട്ട് വാട്ടർ ഇത് ഞാൻ ആക്ച്വലി ഒരു 2 to 3 times കുടിക്കാറുണ്ട് പെർ ഡേ. തടി കുറയോ അങ്ങനെയൊന്നുമല്ല, ബട്ട് ഇറ്റ്സ് ലൈക്ക് എ വെരി ഗുഡ് ഡീടോക്സ് ഡ്രിങ്ക്. സോ ഇഫ് യു വാണ്ട് ടേക്ക് എ ഡീടോക്സ്, ഇഫ് യു വാണ്ട് ഗോ ഓൺ എ ഡീടോക്സ് ഫോർ സിംഗിൾ ഡേ, ഇത് ഒരു 2-3 times വെൻ യു ഹാവ് ഇറ്റ്, ഐ തിങ്ക് ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. അപ്പം ഈ ഗ്രീൻ ടീയും നാരങ്ങയും ഒരു സാധനം കൂടെ ഉണ്ട്, ഹണി.
ഹണി 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 കഴിയാറായി ഇനി ഉണ്ടാവും കുറച്ച് ഹണി ഓക്കെ ഇതാണ് എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് ഹണി സ്പൂണോടെ mix well ini green tea bag remove enengi remove cheyam if you want but for me I like it to be strong till I finish the drink so I never remove the tea bag idana ende morning drink ba orumichi chai kudikkumbo ബ്രേക്ക്ഫസ്റ്റ് ഉണ്ടാക്കാം ഓക്കെ ഓക്കെ ഫസ്റ്റ് ഒരു കാര്യം പറയാം ഐ എം നോട്ട് എ മോർണിംഗ് പേഴ്സൺ ഐ കെ നോട്ട് വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ് ഐ ആം സോ ലേസി ടു ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് ജീവയ്ക്ക് അറിയാം അല്ലേ ജീവ ജീവ അലക്സയോട് ഉണ്ടായിരിക്കാൻ പറയൂ അലക്സ നീ കോപ്പറേറ്റ് പറയൂ ഓക്കെ അപ്പോ ഞാൻ എന്താ പറഞ്ഞേ ഐ എം നോട്ട് എ മോർണിംഗ് പേഴ്സൺ സോ ഈ പുട്ട് കടല ഇഡ്ലി ഇടിയപ്പം ദോശ എന്താ കഴിക്കുന്നേ ഗ്ലാസ് അതൊന്നും എനിക്ക് പറ്റില്ല ബിക്കോസ് യു നോ ഇറ്റ് നീഡ്സ് സോ മച്ച് ടൈം അല്ല ഇഡ്ലി ദോശ പുട്ട് കടല അതൊക്കെ ഞാനതുകൊണ്ട് ഇവിടെ ഉണ്ടാക്കാറില്ല സോ താങ്ക്സ് ടു ദ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ബിക്കോസ് ഇവിടെ മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ദോശ ഉണ്ടാക്കും സോ ഇന്ന് ഞാൻ ആസ് ഓൾവേസ് ഞാൻ പറഞ്ഞല്ലോ ഇത് എന്റെ നോർമൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് സോ ഐ ആം സ്റ്റിക്കിംഗ് ടു ദ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഈസി സണ്ണി സൈഡ് അപ്പ് ബ്രെഡ് ടോസ്റ്റ് എന്തെന്റെ സണ്ണി സൈഡ് അപ്പ് സൂപ്പർ പൊളി സോസേജ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്താ സണ്ണി സൈഡ് അപ്പ് ഇത് ചിക്കൻ കോക്ടെയിൽ സോസേജസ് ലുലുലൊക്കെ കിട്ടും നമ്മൾ ലുലു എന്ന് വാങ്ങിയത് എല്ലായിടത്തും പൊട്ടിത്തെറി ഇത് അടച്ച് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കില്ല നമ്മുടെ ബട്ടർ 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 ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നത് എന്നെ അറിയുന്ന എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം ദറ്റ് ഐ ഡോണ്ട് മേക്ക് ദിസ് മല്ലു ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ടിപ്പിക്കൽ ദോശ ചമ്മന്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ ഇഡ്ലി ഇടിയപ്പം ഇഷ്ടമാണ് കഴിക്കാൻ പക്ഷെ ഉണ്ടാക്കാൻ കുറേ സമയം വേണം പിന്നെ ഞാനിവിടെ ഒരു തവണ നമ്മളെന്താണ് ഉണ്ടാക്കിയ ഉപ്പുമാവ് ഉപ്മാവ് ഉപ്മാവ് ഉണ്ടാക്കി വൺ ഫെയിലിയർ ആയിരുന്നു സച്ച് എ ഫ്ലാ പക്ഷെ നമ്മുടെ കിച്ചൺ കബോർഡിലൊക്കെ എല്ലാ പൊടി ഇരിക്കുന്നുണ്ട് ഇഡ്ലി പൊടി പുട്ടുപൊടി ഇതെല്ലാം വൈറ്റ് പുട്ടുപൊടി വൈറ്റ് പുട്ടുപൊടി പിന്നെ മുകളിൽ ഇഡ്ലി പൊടി ഇഡ്ലി പൊടി പൊട്ടിച്ചിട്ട് പോലെയില്ല പിന്നെ ഉപ്പുമാ ഫ്രൈഡ് റവ ഇനിയാണ് എന്റെ ഇനിയാണ് എൻ്റെ മാസ്റ്റർ പീസ് എൻ്റെ മെയിൻ ഡിഷ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിലെ എൻ്റെ മെയിൻ ഡിഷാണ് സണ്ണി സൈഡ് അപ്പ് അതായത് എഗ്ഗിൻ്റെ യോക്ക് പൊട്ടാതെ ഞാൻ സണ്ണി സൈഡ് അപ്പ് ഉണ്ടാക്കുന്നത് കാണാം മലയാളത്തിൽ വേറെ പേരും കൂടി പറയും
ബുൾസൈ സണ്ണി സൈഡ് അപ്പൊന്നും പറയാ. ഞാൻ ആദ്യം സണ്ണി സൈഡ് എന്നിട്ടപ്പോ എന്ത് സാധനം വിചാരിച്ചു. ജീവ ജീവ വിചാരിക്കില്ല. സണ്ണി സൈഡ് അപ്പൊ എന്താന്ന് അറിയില്ല ജീവക്ക്. ജീവയുടെ കണ്ണ ജീവയാ ഇത്. ഇത് നീ അല്ലേ ജീവക്ക് കേട്ടോ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ബ്രെഡ്, സോസേജ്, സണ്ണി സൈഡ് അപ്പിന്റെ യോക്ക് പൊട്ടിപ്പോയി, അപ്പൊ അതുകൊണ്ട് അതില്ല. വേണമെങ്കിൽ ബട്ടർ കൊടുക്കാം. ബട്ടർ ബ്രെഡിലേക്ക് വെച്ചിട്ട് സോസ് ഉണ്ട്. സോസ് വേണോ? മസ്റ്റേർഡ് സോസ് വേണോ? വേണ്ട. കഴിക്കുന്ന ആൾക്ക് തിരക്കുള്ള ആളല്ലേ. ആ അപ്പൊ ബൈ. ഓക്കെ, എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? ഓക്കെ, നമ്മളിപ്പോ വീട് അധികം കാണിക്കുന്നില്ല. ബിക്കോസ് വൈ? ഹോം ടൂർ കണ്ടന്റ് ചെയ്തിട്ടില്ല. പിന്നെ മാത്രല്ല, വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ടു ഷോ. ബട്ട് ആ അധികമൊന്നും ഇല്ല. എന്നാലും ഇപ്പൊ കാണിക്കില്ല, ഹോം ടൂർ ചെയ്യുമ്പോ കാണിക്കാം അല്ലേ. ചിക്കൻ കട്ട് ചെയ്യുമോ? അതാ ഫോർ ലഞ്ച്. ഫോർ ലഞ്ച് ചിക്കൻ റെഡി, ഒനിയൻ റെഡി, പാസ്ത ഇടാം. ചിക്കൻ റെഡി ആയിട്ടോ, ഒനിയൻ ഇവിടെ ജീരക റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പാസ്ത റെഡി ആയിട്ടുണ്ട്. പാസ്തയിലേക്കാട്ടോ. ഈ ഡിഷ് ഭയങ്കര ഈസിയാ. യൂട്യൂബിൽ നോക്കിയിട്ട്, വേറെ സാർ യൂട്യൂബ് ചാനൽ നതാഷാസ് കിച്ചൺ അങ്ങനെയുണ്ടോ പറഞ്ഞിട്ട്, അത് നോക്കിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. സിൻസ് ഞാൻ ദോഹയിലുള്ള സമയം തൊട്ടേ ചെയ്യുന്നത് ദിശ. സോ പാസ്തി ജീവ ജീവ എന്തോ ഞാനാണ് ഇപ്പൊ ക്യാമറമാൻ. ലിജോ പോയി. ലിജോ തിരിച്ച് വരും. കുക്ക് അപർണയോടൊപ്പം. കുക്ക് അല്ല, ഷെഫ്. ആ ഷെഫ് അപർണയോടൊപ്പം ക്യാമറമാൻ ജീവ. പുറത്തു മാത്രല്ല കെട്ടിയൊരുങ്ങ. ഇത് എനിക്ക് രണ്ടാമത്തെ തവണയാണ് ഷിട്ടു മണി പാസ്ത ഉണ്ടാക്കി തരുന്നത്. നല്ലതായിരുന്നു, പക്ഷെ അതിനേക്കാളും നല്ലതാണ് ഈ പ്രാവശ്യം. ഒന്നീ പിഴച്ച മുന്ത് പിഴച്ചില്ല, പക്ഷെ മൂന്നാമത്തെ തവണ പൊളിക്കും. ഇതിലും പൊളിക്കും. ഞാൻ ഇപ്പൊ ഇനിയും ഹസ്ബൻഡ് ആയത് വരുമ്പോ പൊക്കി പറഞ്ഞു വിചാരിക്കും. ഓവർ ചുള്ളിച്ചു. പാഴ്സലി അധികം ഇടാൻ പറ്റില്ല. ഐ വാസ് ഷോർട്ട് ഓഫ് പാഴ്സലി. ഫസ്റ്റ് ടൈം ആണ്, ഞാൻ മുമ്പ് കഴിച്ചിട്ടില്ല. അവർണ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കി തന്നെ അല്ലേ. അപർണ എന്നോട് പറഞ്ഞു പാസ്റ്റ് ഉണ്ടാക്കി തരുമോ. അപർണ കുക്കിംഗ് ഒക്കെ സൂപ്പർ ആണ്. പൊളിയ ആകെ ഫ്ലോപ്പ് ആയി മാത്രം. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. ബൈ. ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു പ്ലാൻ ഉണ്ട്. അത് അതെന്നാ, നമ്മൾ കുറേ ദിവസമായില്ലേ പിന്നെ പുറത്തൊക്കെ പോയി. നമ്മുടെ കുറച്ച് ക്ലോസ് ബഡീസ് ഉണ്ട്. ആക്ച്വലി നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ at least ഒരു കോഫിക്കെങ്കിലും വി ഗോ ആൻഡ് വി മീറ്റ് അവർ ഫ്രണ്ട്സ് ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് എ റൂട്ടീൻ. അപ്പൊ അത് നമ്മൾ ഇന്നും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വാണ്ട് ക്രോസ് ചെക്ക് വിത്ത് ദം ഇഫ് ദി ആർ ഫ്രീ. അപ്പം ഇത് കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചു നോക്കിയിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോകും. പുറത്തു പോകുന്നതും കൂടെ നമുക്ക് വീഡിയോയിൽ കാണാം. ഇന്നിപ്പം നോർമൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ വെറുതെ ഫ്ലാറ്റിൽ ഇരിക്കുന്നു. നമ്മൾ ഒന്ന് ജസ്റ്റ് പുറത്തു പോകാം, അവരെ കാണാം. ഒരു നല്ല ഉഗ്രൻ ചായ കുടിക്കാം. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു.
ഇരിക്കുക പുറത്തു പോകാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫ്രണ്ട്സിനെ കാണണമെന്ന് അതിന് റെഡിയാവ ലിപ്സ്റ്റിക് ഇടുവാ ഹായ് റെഡി പോവാം മാസ്ക് മുഖ്യം ബിഗിലേ കൊച്ചിയിലുള്ളവർക്ക് അറിയാം സെൽഫി ടി ഈസ് ക്ലോസ് ടു ലുലു മാൾ നമ്മുടെ അടുത്തുള്ള ഒരു കോഫി ഷോപ്പ് അവിടെയാണ് പോകുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ട് സോ അവിടെ വരും ഐ മീൻ അവിടെ ഇല്ല അവിടെ വരും ബൈ ലിജോ ഇതുവരെയുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇതല്ലേ നമ്മുടെ ഡേ നോർമൽ ഡേ നോർമൽ ഡേ ഉള്ള എല്ലാ ദിവസവും ഇങ്ങനെ പുറത്ത് പോകത്തില്ല എന്നാലും അല്ല ഐ മീൻ നമുക്ക് വലിയ ഫങ്ഷൻസ് ഒന്നും ഇല്ലാത്ത നോർമൽ ഡേ അല്ല കഴിഞ്ഞ കുറെ നാളായിട്ട് എല്ലാവരുടെയും ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിനകത്ത് തന്നെയാണ് എല്ലാവർക്കും വെരി നോർമൽ ഡേ ആണ് അറ്റ്ലീസ്റ്റ് നമ്മളൊക്കെ ഒരു ടു ത്രീ ഡേയ്സ് ഒക്കെ വരുമ്പോ ഇങ്ങനെ കോഫി കുടിക്കാനും ടീ കുടിക്കാനും പുറത്ത് പോകും അത് മാത്രമേ ഉള്ളൂ ഇല്ല പ്രാന്ത ഞാൻ ലോക്ക്ഡൌണിന്റെ ടൈമിലൊക്കെ രാത്രി ലൈക്ക് ഞങ്ങൾ ഉറങ്ങുക രാത്രി ഒരു ടു ടു ഓ ത്രീ അത്ര ആയിട്ടുണ്ട് ഞാൻ കരയോ കരഞ്ഞിട്ട് കരഞ്ഞിട്ട് അവസാനം ജീവൻ എന്നോട് ചോദിക്കാൻ ലൈക്ക് എന്താ പറ്റിയ ഞാൻ പറഞ്ഞു ഊട്ടി പോണോന്ന് പറഞ്ഞു ലോക്ക്ഡൌൺ സമയത്ത് ഒരുപാട് ആഗ്രഹങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായ ഒരു ആഗ്രഹമായിട്ട് എനിക്ക് തോന്നിയിരുന്നതാട്ടി പോണോ ഞാൻ ശരിക്കും അറിയാം ലൈക്ക് എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല എന്റെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റുന്നില്ല ഐ കനോട്ട് ഗോ എനിവേ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്നില്ല കൊറേ പ്ലാൻസ് എല്ലാം ഡ്രോപ്പ് ആവുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയി ആരെയും കാണാൻ പറ്റില്ല ആകെ വീട്ടിൽ തന്നെ അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്താണെന്നറിയില്ല എന്റെ മനസ്സിലേക്ക് ഓടി വന്ന സ്ഥലം എന്താ ബാംഗ്ലൂരോ ഗോവയോ ദോഹ പോലും അല്ല ദുബായ് അല്ല ഇങ്ങനെ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്ഥലമല്ല എനിക്ക് ഊട്ടി പോണം എനിക്ക് അപ്പൊ ഊട്ടി എന്നെ ഞാൻ ആ സമയത്ത് ഷിറ്റോ ആരെങ്കിലും എന്നെ ഊട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഐ വുഡ് ബി ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ഗേൾ ഇൻ ദ വേൾഡ് അത്രക്ക് സന്തോഷമായിരുന്നു ഊട്ടി പോയിട്ട് വീടിന്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത സമയത്ത് നമ്മള് ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്യുക മാസ്ക് ഊരി ഉണ്ട് കയ്യില് പക്ഷെ ഇപ്പം നമ്മള് കോഫി കുടിക്കുമല്ലോ സോ അതുകൊണ്ട് ഞാൻ ഊരിയതാ ശിവ സർ ബൈ ദ വേ നമ്മളിപ്പം സെൽഫി ടീയിലാണ് സെൽഫി ടീ എന്ന് പറയുന്നത് ലുലുവിൻ്റെ അടുത്തുള്ള മറ്റേ നന്ദില അതിൻ്റെ ഒക്കെ തൊട്ടടുത്തുള്ള ഒരു ടീ ആൻഡ് കോഫി ഷോപ്പാണ് സെൽഫി ടീ അപ്പം എൻ്റെ ഫ്രണ്ട്സ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേക്കൊള്ളു കേക്കൊള്ളു മൂന്ന് സ്പൂൺ ഉണ്ട് നമുക്ക് എല്ലാവർക്കും വേണേ കഴിക്കാം കഴിച്ചോ ജിയോ ഞാനോ ഞാൻ പുറത്തായതൊരു ഡീസന്റ് ഓക്കേ ഗൈസ് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അപ്പൊ ഇവര് ഓരോരുത്തരെയും ഞാൻ പരിചയപ്പെടുക അപ്പൊ ഇതാണ് ഇത് എല്ലാരും ആയിട്ടില്ല ഇനിയും നമുക്ക് കുറച്ചൊരു നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഭയങ്കര വലുതാ കുറച്ച് ആളുകളൊക്കെ ബിസിയാണ് കുറച്ച് പേരൊക്കെ വന്നിട്ടില്ല അപ്പൊ എല്ലാരും ഞാൻ പരിചയപ്പെടുത്താം ഇത് പ്രദീപ്
പതിയാറൂഞ്ഞം പത്രമുള്ള അതിഥി. ഞങ്ങൾ വിളിക്കുന്നത് ജെസ്സി എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അരവിന്ദന്റെ അതിഥികൾ മൂവി, അരവിന്ദന്റെ അതിഥികൾ മൂവിയുടെ പ്രൊഡ്യൂസറാണ്. അപ്പുകുട്ടനാണ്. ഇത് ജെസ്സി, ഇത് അരവിന്ദൻ നമ്മുടെ ഫ്രണ്ടാണ്, ഇത് മിന്റു നമ്മുടെ ഫ്രണ്ടാണ്. ജെസ്സി ഇത് ഞാൻ. ജെസ്സി എന്നാട്ടോ ഞങ്ങൾ വിളിക്കുന്നത്. സ്നേഹപ്പെട്ട് ഞങ്ങൾ ജെസ്സി എന്ന് വിളിക്കും, സ്നേഹമില്ലാത്തപ്പോ ഞങ്ങള് പ്രതിഭകൾ എന്ന് വിളിക്കും, തട്ടി തെണ്ടി അങ്ങനെയൊക്കെ വിളിക്കും, ബാക്കിയൊന്നും ഞങ്ങളോട് പറയുന്നില്ല. ഓക്കെ ജെസ്സി പറ, എന്നെ കുറിച്ച് പറയൂ. നമ്മളിപ്പോ എന്തോ ഓർഡർ ചെയ്യുന്നത്, നമ്മളിപ്പോ എന്തോ നമ്മളെപ്പോഴും സെൽഫി ടീ കൂടുമ്പോ നമ്മൾ കുടിക്കുന്ന സാധനം സാഫ്രോൺ ടീ. ഇത് കൊറേ ഉണ്ടായിരുന്നതാ നിങ്ങൾ? നമ്മള് വന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് വേറെ രണ്ട് ഫ്രണ്ട്സ് വന്നു, അവര് ഒരുത്തി ഉണ്ടല്ലോ ഇതേപോലെ വയറി ഒരുത്തി, അവളെ നമുക്ക് സാഫ്രൺ ടീ ഓർഡർ ചെയ്യാം. അതിന് മുന്നേ എന്റെ ചാനലിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് പറയും, പൊക്കി അടിക്കുകയടിക്കുക. അപ്പോന്റെ ചാനൽ എന്ന് പറയുമ്പോൾ ഇതാണ്, ഇതാണ് നല്ല അഭിപ്രായമാണ് പൊതുവെ. അപ്പൂനെ പറ്റി പറയുമ്പോ കേവലം രണ്ടു വാക്കിൽ ഒതുക്കാൻ പറ്റില്ല, ഒരിക്കലും ഒരിക്കലും. ഞങ്ങളെല്ലാരും ഒരു വൺ ഇയർ ആൻഡ് എ ഹാഫ് ആയിട്ടുള്ള ഒരു ഒരു റിലേഷനാണ്. ഞാനും ജെസ്സിയും തമ്മിലൊരു 1 ഇയർ ആൻഡ് എ ഹാഫ് ആയിട്ട് അറിയാം. കുറച്ചു നാളായിട്ട് അരവിന്ദനെ അറിയാം, പിന്നെയാണ് മിന്റുവിനെ പരിചയപ്പെട്ടത്. മിന്റു എന്നേലും മുന്നേ ജീവായിട്ടാണ് കുറച്ചുകൂടെ പരിചയം ഉണ്ടായിരുന്നത്, പിന്നെയാണ് ഞാൻ മിന്റുവിനെ പരിചയപ്പെട്ടത്. പിന്നെ ഞാൻ ദോഹയിലായിരുന്നു, ദോഹയിലായിട്ടൊക്കെ ഇൻ ബിറ്റ്വീൻ ആണ് ഞാൻ സ്കൈലർ ഉണ്ടല്ലോ ഓക്കെ. വേറൊരാളും കൂടെ അറിയാം, അനിച്ച വരുന്നുണ്ട്. യു ഗൈസ് ഓൾറെഡി നോ ഹർ, നമ്മുടെ എഗ് ഡയറ്റ് എനിക്ക് പറഞ്ഞു തന്ന ഡോക്ടറാണ് മിസ് മേനൻ. ഇൻസ്റ്റഗ്രാമിൽ എന്റെ മിസ് മേനൻ ആണ്. നമ്മുടെ സ്വന്തം ആരാണ്? അമ്മുക്കുട്ടി. അമ്മുക്കുട്ടി അമ്മുക്കുട്ടിയാണ്. എന്താ ടൈമിംഗ്? സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഞങ്ങള് മൂന്നുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പം പറയൂടാ. അപ്പൊ കൊറേ നാളെ ചാനൽ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു. ഒരു വിധത്തിൽ ഞങ്ങൾ പുഷ് ചെയ്ത് തള്ളി 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 ഞങ്ങളിവിടെ ഇപ്പൊ തള്ളുണ്ട് കൂടെ ഞങ്ങളുടെ വന്ന് തള്ളുന്നുണ്ട്. So she is the one who suggested me the egg diet. ബാക്കിയെല്ലാം നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി. ഓക്കെ, അതിപ്പോ പറഞ്ഞല്ലോ. ഇല്ല വേണ്ട, പറയണ്ട പറയണ്ട പറയണ്ട. അപ്പൊ നമുക്ക് ചായ പിടിക്കാം. അപ്പൊ ഞങ്ങള് വീട്ടിലെത്തി ഗൈസ്, നമ്മള് ഫുഡ് കഴിച്ചു. അരിപ്പേന്ന് വി ഹാഡ് വാട്ട് ജീവ കപ്പ ആൻഡ് ബീഫ്, കപ്പ ബീഫ് കഴിച്ചു ഞങ്ങള് വീട്ടിലെത്തി. ഇതാണ് എന്റെ ഒരു ഭയങ്കര നോർമൽ ഡേ. അതെ, ഇതിപ്പം ഇതിപ്പോ എന്തുട്ടാ, ഞങ്ങളിത് എല്ലാ ദിവസവും ചെയ്യുന്നതല്ലേ? അതെ, നിങ്ങളെപ്പോലുള്ള രണ്ടുപേരാണ് ഞങ്ങള്. ഞങ്ങളിതൊക്കെ ഉള്ളു ചെയ്യുന്നത്. ഷൂട്ട് ഉള്ള ദിവസമാണെങ്കിൽ നമ്മൾ ഷൂട്ട് പോകും. ഇപ്പൊ ഈ ഒരു കൊറോണ ഇതൊക്കെ ആയതുകൊണ്ട് പലർക്കും ഷൂട്ട് ഇല്ലാതെ വീട്ടിലിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ വെരി നോർമൽ ഡേ. ഇതുപോലെ നമുക്ക് വേറെ ഒരു പരിപാടിയില്ല, വീട്ടിലിരിക്കുക, കുക്ക് ചെയ്യുക, ഫുഡ് കഴിക്കുക, ടിവി കാണുക. ഒരുപാട് പേര് ഇപ്പൊ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും, വി ആർ ലീഡിങ് വെരി പോസ്റ്റ് ലൈഫ്. അങ്ങനൊന്നും അല്ല, വളരെ സാധാരണ ലൈഫാണ് എല്ലാവരെയും പോലെ, വളരെ നോർമൽ ലൈഫ്. ഇന്ന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ടു മൈ ലിജോ മച്ചാൻ. എടാ, നീ ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഷൂട്ട് നടന്നത്. ലിജോ ബാ, എന്റെ കോസ്റ്റ്യൂം റെഡി അല്ല, അവനുള്ളതുകൊണ്ടാണ് ഷൂട്ട് ചെയ്ത കാര്യം. ഇപ്പൊ ഞാന് അല്ലെങ്കിൽ വീഡിയോ എടുക്കണം, എനിക്ക് ബേസിക്കലി ഞാൻ മടിയനായതുകൊണ്ടും എനിക്ക്
ഫോട്ടോഗ്രാഫിയോടും വീഡിയോഗ്രാഫിയോടും ഭയങ്കരമായ പാഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത് അറിയാത്തതുകൊണ്ടും ഞാൻ അതിന് പോയില്ല. ഈ വണ്ടർഫുൾ ഫ്രെയിംസിന്റെ പിന്നിൽ ജോയാണ്. ബിക്കോസ് ഇന്ന് നമ്മുടെ എലിമെന്ററിക്സ് ഇല്ല, കാരണം ഇന്ന് ഞാൻ എന്റെ ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ബിക്കോസ് ക്യാമറ ഉണ്ടായിരുന്നു, പക്ഷെ മെമ്മറി കാർഡ് ഒന്നും ഇല്ലായിരുന്നു എലിമെന്ററിക്സിന്റെ കയ്യിലായിരുന്നു. കാര്യം ഇന്ന് എഴുന്നേറ്റപ്പോഴാണ് നമുക്ക് ഇതിങ്ങനെ ചെയ്യാന്ന് തോന്നിയത്. ദിസ് വാസ് നോട്ട് എ പ്രീ പ്ലാൻഡ് വീഡിയോ. സോ നമ്മൾ ഫിലിം ചെയ്തത് രാവിലെ എഴുന്നേറ്റപ്പോ. പിന്നെ അത്രയുള്ളൂ. ഒരു മാരകമായിട്ടുള്ള ഒരു ഡേ ഇൻ ലൈഫ് വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലോണം പ്രാർത്ഥിക്കും. ഞങ്ങൾ വളർന്ന് പടർന്ന് പന്തലിച്ച് വലിയ ആൾക്കാരാണ്. അപ്പൊ ഒരു ഉഗ്രൻ ഡേ ഇൻ ലൈഫ് ഞങ്ങൾ ചെയ്യും. ഇതുപോലല്ല, ഇതൊരു മാതിരി ദാരിദ്ര്യം പിടിച്ച ദാരിദ്ര്യം പിടിച്ച വീഡിയോ. കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രോപ്പർ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി ചെയ്യും. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. ഗുഡ് നൈറ്റ്.